എപ്പിസോഡിലും വളരെ സ്നേഹത്തോടുകൂടി, കാരണം ഒരു സെലിബ്രിറ്റി എന്നതിലുപരി വീട്ടിലുള്ള ഒരു അംഗമായിട്ടാണ് നമുക്ക് ബിഗ് സ്ക്രീനിൽ ഈ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ നമുക്ക് തോന്നാറുള്ളത് നമ്മുടെ വീട്ടിലെ ഒരാൾ എന്നുള്ള രീതിയിൽ. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ എപ്പിസോഡിൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് ലെറ്റ്സ് വെൽക്കം ശ്രീമതി ബിന്ദു പണിക്കർ. എനിക്കറിഞ്ഞാൽ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അന്നും സ്ക്രീനിൽ ഒരുപോലെ, ഇന്ന് നേരിട്ട് കാണുമ്പോഴും ഒരുപോലെ. ചേച്ചി, ഒരു ദിവസം വീട്ടിലുള്ള ദിവസം എങ്ങനെയാണ് ചേച്ചിയുടെ റുട്ടീൻ എന്ന് പറയണേ? ഈ ചോദ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞാൻ കുട്ടിക്കാലത്ത് ഒരു ആർട്ടിസ്റ്റ്, ഞാൻ വീട്ടിൽ ജസ്റ്റ് വീട്ടിൽ ചെറിയ കുട്ടിട്ടോ, ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ എഴുതിയിരിക്കണ കണ്ടു. അതായത് കഞ്ഞി കഴിക്കും, അതുപോലെ ഉണക്കമീൻ കഴിക്കുന്നൊക്കെ. അപ്പൊ എനിക്കൊക്കെ അത്ഭുതം, അയ്യോ ഈ സിനിമയിൽ കണ്ടവരൊക്കെ കഞ്ഞി കുടിക്കോ അല്ല, നമ്മുടെ ഒരു ചിന്താഗതി എങ്ങനെയാ, ജസ്റ്റ് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാ. ചേച്ചി, വീട്ടിലുള്ള ഒരു ദിവസം എങ്ങനെയാണ് ഒരു ദിവസം ഫുൾ ആയിട്ട് പോവാ? ഞാനും ഇതുപോലെ വിചാരിച്ചിട്ടുണ്ട്, സിനിമയിൽ വരണതിന് മുമ്പ് ഈ സിനിമയിലുള്ളവരൊക്കെ ഏതോ ഒരു വേറെ ഏതോ ലോകത്താണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. സിനിമയിൽ വന്നതിന് ശേഷം എനിക്കത് മനസ്സിലായത്, എന്ത് മനസ്സിലായത്, പ്രൊഡക്ഷൻ ഫുഡ് എപ്പോഴും കഞ്ഞിയിരിക്കുന്നല്ലേ. എന്റെ റൊട്ടീൻ തുടങ്ങുന്നത് മോളെ വീട്ടില് ഒരു 6:30 ആവുമ്പോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? സായി ചേട്ടനുണ്ട്, സായി കുമാർ ചേട്ടനുണ്ട്. മോന്റെ പ്രശ്നം എന്താ? കൊറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാരും അങ്കിളിനെ വിളിക്കാം. കൊറേ നാളുകൾക്ക് ശേഷം ഞാനാ ഇപ്പൊ മോനെ എന്ന് വിളിച്ചത്. അല്ല, മോനെ എന്ന് വിളിച്ചു, അതിന് മുമ്പിൽ വേറെ ഒന്നും ചേർക്കരുത്. ചേച്ചി മോനെ ഒന്ന് വിളിക്കരുത്, ചേച്ചി ബ്രാക്ക് കിട്ടും, കാരണം ചേച്ചിയെക്കാളും പ്രായമുണ്ട്. ശരിക്കും തമാശ നമ്മളുടെ അടുത്ത് ബിഗ് സ്ക്രീനിൽ പറയണ പോലെ തന്നെ ചേച്ചി ഇവിടെ പറയണ ഓരോ കൗണ്ടേഴ്സും ആസ്വദിച്ച് ചേച്ചി ചിരിക്കുകയാണ്. ചിരിക്കുമ്പോ കണ്ണിൽ ആ ചേച്ചി. അപ്പൊ എങ്ങനെയാ അപ്പൊ വീട്ടില്? ഇപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് എന്റെ അമ്മയുണ്ട്, സായിച്ചന്റെ ഒരു സിസ്റ്റർ ഉണ്ട്, പിന്നെ മോള് വന്നിട്ടുണ്ട്. മോള് യു കെയിലായിരുന്നു, ഇപ്പൊ ജൂണിൽ എത്തിയിട്ടുണ്ട്. സായി ചേട്ടനുണ്ട്, ഞാനും ഉണ്ട്. മോള് എന്താ, ഏത് കോഴ്സാ ചെയ്യണേ? ലിക്കോർഡൻ ബ്ലൂ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയില് ഫ്രഞ്ച് കുസീൻ ആണ് പഠിച്ചത്. ഫ്രഞ്ച് കുസീൻ, അമ്മ നാടനും മോള് ഫ്രഞ്ച് കുസീനുമാണ്. ടീം ചോദിക്കുന്നേ കുഷ്യൻ ഉണ്ടാക്കുന്ന കോഴ്സ് ആണ്. അത് ഇവിടെ ഇവിടെയും വേറൊരു ചോദിച്ചു, ഈ ഫ്രഞ്ച് കുസീനൊക്കെ കോഴ്സ് ഉണ്ടോന്ന്. ശരിക്കും ഷെഫിന്റെ ഇതാണ്, ഹോട്ടൽ മാനേജ്മെന്റ് വിഭവമാണ്. ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു ചെറിയൊരു വേർഷൻ ആണ്. ഫ്രഞ്ച് ക്യുസീൻ ആയിരിക്കും കൂടുതലായിട്ടും, ഫ്രഞ്ചിലെ ഡിഷസ് ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ്. പിന്നെ അപ്പൊ രാവിലെ ഒരു 6:30 എണീക്കും, വിളക്ക് എത്തിച്ചിരിക്കും ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഒരു നാമജപം ഉണ്ട്. നാമജപം കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ചായ ഇടും. പിന്നെ ഞങ്ങള് അടുക്കളയിലേക്ക് ഒരു 8:30 വീട്ടില് ക്ലീനിങ്ങിന് വരുന്നവരും കുക്കിങ്ങിന് സഹായിക്കാൻ വരുന്നവരൊക്കെ വരണത്. അപ്പൊ അതിനുള്ളില് ചിലപ്പോ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സ്ട്രോങ് ചായ വേണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് കട്ടൻ കാപ്പി അതാണ് കഴിക്കുക. വീട്ടിലെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ ചായ. ഒന്നും പറഞ്ഞൂടല്ലേ, ഞങ്ങളും ഭയങ്കരന്മാരെ വിളിക്കും. അപ്പൊ അങ്ങനെ പോവും. ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ കുക്കിംഗ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അപ്പുറത്തെ വീട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ ഒരു ചെറിയ മോനുണ്ട്. ഫ്ലാറ്റിലാ താമസിക്കണേ. അപ്പൊ ആദ്യം ബേബി, അപ്പൊ അവനുണ്ടെങ്കിൽ ഞങ്ങക്ക് നേരം പോവും. പേര് ബിനീഷ് എന്നല്ലോ ആദം ആദം ബേബി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നേരം പോവും. പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ എല്ലാരും അങ്ങനെ ദിവസം അതിനകത്ത് പോവും.